തന്നെ വധിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി ഐ എം നേതാക്കളും കോൺഗ്രസിലെ ഒരു വിഭാഗവുമാണെന്ന ആരോപണവുമായി കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് മുൻ പ്രസിഡന്റ് സി എ ഗോപപ്രതാപൻ രംഗത്ത്. തന്നെ വധിക്കാൻ കുഞ്ഞി മുഹമ്മദും സംഘവും ഗൂഢാലോചന നടത്തിയതായുള്ള തെളിവുകൾ ഗോപപ്രതാപൻ പുറത്തുവിട്ടു. ഗോപപ്രതാപനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ നടത്തി കുഞ്ഞു മുഹമ്മദ്, അബ്ബാസ്, ഇസ്മയിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ചാവക്കാട് ഹനീഫ വധത്തിന് ശേഷമാണ് കേസിൽ ആരോപണം നേരിടുന്ന ഗോപപ്രതാപനെ വധിക്കാൻ സംഘം ഗൂഢാലോചന നടത്തിയത്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇസ്മയിൽ റെക്കോർഡ് ചെയ്ത് ഗോപപ്രതാപന് കൈമാറുകയായിരുന്നു. ഈ തെളിവുകൾ സഹിതമാണ് ഗോപപ്രതാപൻ പോലീസിൽ പരാതി നൽകിയത്. കൊലപാതകത്തിന് ശേഷം ഗൾഫിലേക്ക് കടക്കണമെന്നും ഭരണം മാറിയാൽ കേസ് തേച്ചുമാച്ച് കളയാമെന്നും ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഗൾഫിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താ പറയുക, ഒന്ന്, ഈ കേസുകൾ നമുക്ക് തേച്ചു മാച്ച് കളയാം. രണ്ട്, നമുക്ക് ഈ വിഷയത്തിൽ ഈ ഭരിക്കാൻ പോകുന്ന കക്ഷിയുടെ ആശീർവാദം അനുഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ അവർക്ക് ബാധ്യത ഉണ്ട് ഈ കേസ് ഇല്ലാതാക്കി കളയാനുള്ള. താൻ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിലെയും സി പി എമ്മിലെയും ഒരു വിഭാഗം നേതാക്കൾക്കായിരിക്കുമെന്ന് ഗോപപ്രതാപൻ ആരോപിച്ചു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ അങ്ങനെ കൊല ചെയ്യപ്പെട്ടാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്തം എന്റെ പാർട്ടിക്ക് തന്നെയാണ്. എന്നെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഞാൻ വന്നുപെട്ടിട്ടുള്ളത്. ഇതിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ഇന്നല്ല, ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആരോപണത്തിൽ അന്ന് ഉറച്ചിട്ടുണ്ട്. അതേസമയം കേസിൽ അറസ്റ്റിലായ പ്രതികളെ ചാവക്കാട് കോടതി 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.